ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുമ്പളങ്ങ തോൽ കൊണ്ടൊരു കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. പഴയ മുത്തശ്ശിമാരും അമ്മൂമ്മമാരൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഭവമാണ് കുമ്പളങ്ങ തോൽ കൊണ്ടുള്ള കൊണ്ടാട്ടം. ഞാനിപ്പോൾ ഇവിടെ ഒരു നാടൻ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡാണ് ഈ കുമ്പളങ്ങ. അപ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അത് മുറിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഈ പൊടിയൊക്കെ കളഞ്ഞ് അത്യാവശ്യം നല്ല പൊടിയുണ്ട് ഇതുമ്പോൾ. ഇപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണമാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ തോല് കൊണ്ട് നമുക്ക് ഒരു വിഭവം കൂടി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, കുമ്പളങ്ങ തോല് കൊണ്ട് കൊണ്ടാട്ടം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിൻ്റെ തൊലി ഇതേ രീതിയിൽ ചിത്തിയെടുത്തിട്ട് നന്നായി കഴുകി ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളകുപൊടി. മുളകുപൊടി ഒരു അര സ്പൂൺ. നമ്മളിപ്പോൾ കുറച്ച് തൊലി മാത്രമേ കുമ്പളങ്ങയുടെ തൊലിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടൊരു അര സ്പൂണ് അല്ലെങ്കിൽ കാൽ സ്പൂണ് ഓരോരുത്തര് ആവശ്യത്തിനനുസരിച്ച് മുളകുപൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ വൃതമുള്ള വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ, ഇപ്പോൾ നമുക്ക് മീനൊന്നും കഴിക്കാൻ പറ്റാത്ത ടൈമിൽ നമുക്ക് ഇതേപോലെ ഒരു ഫ്രൈയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. കൂടാതെ തന്നെ ഇത് ചായക്കൊപ്പം കഴിക്കാനും നല്ലതാണ്. നല്ല ക്രഞ്ചി ഫീലുള്ളൊരു വിഭവമാണ്. ഇപ്പോൾ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 2-3 മണിക്കൂർ ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഇതൊന്ന് ഉണങ്ങണം, അല്ലെങ്കിൽ ഒന്ന് വാടിക്കെട്ടണം. ഒരു 1 ഡേ ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മളിപ്പോൾ അത്രയൊന്നും വെക്കുന്നില്ല, ഒരു 2-3 മണിക്കൂർ ഞാനിവിടെ വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുമ്പളങ്ങക്കറി വെക്കുമ്പോൾ അതിൻ്റെ തോല് കളയാതെ തന്നെ നമുക്ക് ഇങ്ങനൊരു വിഭവം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് കാലത്ത് മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു വിഭവമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് കുമ്പളങ്ങയുടെ തൊലി മാരിനേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം മുരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചും കൂടി നമുക്കൊന്ന് മുരിഞ്ഞാലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് മുരിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചെയ്ത് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് നെക്സ്റ്റ് ടൈം കുമ്പളങ്ങക്കറി വെക്കുമ്പോൾ അതിൻ്റെ തോല് കളയാതെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണം. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കുറച്ച് നേരം വെയിലത്ത് വെക്കണം, അത് കുറച്ച് ടൈം എടുക്കും. അതല്ലാതെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം കുമ്പളങ്ങ വാങ്ങുമ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കാൻ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. പിള്ളേർക്കടക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.